എന്റെ പേര് ശശികുമാർ. ഞാൻ ചെങ്ങന്നൂർ പഴയ എക്സൈസ്മാനാണ്. ചെങ്ങന്നൂർ പച്ചക്കറി കച്ചവടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെങ്ങന്നൂർ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് തന്നെ എന്റെ കട കുത്തിപ്പൊളിച്ച് 40 ചാക്ക് സവാള, ഏകദേശം 4 ചാക്ക് കൊച്ചുള്ളി, 4 ചാക്ക് വെളുത്തുള്ളി, അങ്ങനെ കൈ കണ്ടത് മുഴുവൻ മാറ്റിക്കൊണ്ടുപോയി. അന്ന് ഞങ്ങൾ ആരോടും പരാതി പറഞ്ഞില്ല. അവസാനം മാർഗമില്ലാഞ്ഞിട്ട് ഞാൻ ബ്ലേഡുകാരനോട് 90,000 രൂപ പലിശയ്ക്ക് എടുത്തിട്ടുണ്ട്, വായ്പയ്ക്ക് എടുത്തിട്ടുണ്ട്. ആണ് ഇപ്പൊ 2-ാമത് കട തുടങ്ങിയത്. കട തുടങ്ങിയത് 3 ദിവസമായുള്ളു. 3 ദിവസമായി. ഒരു ദിവസം ഇപ്പോഴത്തെ പച്ചക്കറിയുടെ വില എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അല്ലാതെ ചെങ്ങന്നൂരെ പ്രളയങ്ങൾ കാരണമൊന്നുമല്ല പച്ചക്കറി വില കൂടിയത്. പിന്നെ ഇല്ലാത്ത വില കൊടുത്ത് പച്ചക്കറി എടുത്തിട്ട് വെച്ച് എന്തെങ്കിലും വിറ്റ് എന്റെ അരി മേടിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം. അതല്ലാതെ ഞാൻ കള്ളു കുടിക്കാനും ബെഡ് കുടിക്കാനും നല്ല പൈസ ഉണ്ടാക്കുന്നത്. ഇന്ന് പിന്നെ ആദ്യം 4 മണിയായപ്പം CPM-ന്റെ 3-4 പേര് അവിടെ വന്ന് പിന്നെ ചേന ചോദിച്ചു. ചേന ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേനയ്ക്ക് ഭയങ്കര വിലയാണ്, അതുകൊണ്ട് മുതലാകത്തില്ല, നിങ്ങൾ വേറെ എവിടെ നിന്ന് എടുക്കുന്നു പറഞ്ഞു. ഞങ്ങൾ കാശും തരാനല്ല, ചേനയും എന്നാ പറയുന്നത് പറഞ്ഞു. തന്നെത്താനെ എന്റെ ഒരു 5-8 കിലോ ചേന എടുക്കുന്നങ്ങ് പോയി. 8 കിലോ ചേന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ മാർക്കറ്റിലെ വില അന്വേഷിച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാം എന്താ വില എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ കരുതിയ കൂടെ നിൽക്കുന്ന പയ്യനോട് ഞാൻ പറഞ്ഞ പോയെങ്കിൽ പോട്ടെ, അതിനെയും മുടിയെ കൊണ്ട് പിന്നെ എങ്ങനെയും ആയിക്കോട്ടെ, അതങ്ങ് പോട്ടെ, ഇനി മിണ്ടണ്ടെന്ന് പറഞ്ഞു. മിണ്ടണ്ടെന്ന് പറഞ്ഞ് വൈകിട്ട് കടയടിക്കുന്ന സമയത്താണ് കടയടിക്കാൻ തുടങ്ങിയത്. 7-8 പേര് ഇങ്ങോട്ട് വന്നിട്ട് പ്ലാസ്റ്റിക് ചാക്ക് ഒരു 10-20 ചാക്ക് കൊണ്ടുവന്നിട്ട് കടയ്ക്കകത്ത് കണ്ടത് മുഴുവൻ മാരിക്കേറ്റി. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തേ കാണിക്കുന്നേ. എന്നിട്ട് എന്നോട് പറഞ്ഞത് നീ അത് പോലീസിനെ വിളിക്കുന്നു. ഏത് പോലീസിനെ വിളിക്കാനാ, ചെങ്ങന്നൂരെ പോലീസ് ഒന്നും ഇങ്ങനെ പരാതി പറഞ്ഞാൽ ഞാൻ കേൾക്കാറില്ല. പ്രത്യേകിച്ച് ഭരിക്കുന്ന സി പി എമ്മിന്റെ കൌൺസിലർ സഹിതമാണ് വന്നത്. ചെങ്ങന്നൂരിലെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലെ CPM-ന്റെ കൌൺസിലർ ഹരി എന്ന് പറയും, അയാളുടെ സഹിതമാണ് വന്നിട്ട് എന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയത്. കൌൺസിലറുടെ കൂടെ വന്നൊരു മാന്യനാണ് എന്റെ പിന്നെ ഞാൻ തടയാൻ തുടങ്ങുന്നത്. എന്റെ പെട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ക്യാഷ് ബോക്സ് ഒന്നും അല്ല, ചുമ്മാതെ പെട്ടി, ചെറിയ പെട്ടിക്കകത്ത് ആണ് പൈസ ഇടുന്നത്. അതെല്ലാം കൂടെ വൈകിട്ടുള്ള പൈസ എല്ലാം കൂടെ എണ്ണി പറക്കി അവിടെ വെച്ചിരുന്നു. 19,000 രൂപ അതിനകത്ത് ഒന്ന് പിന്നെ കൊലക്കാരനെ കൊടുക്കാനുള്ള പൈസ ഇതിന് രണ്ടും കൂടെ എടുത്ത് അവിടെ ഒന്നിച്ചു വെച്ചാൽ അവൻ വരാൻ നോക്കിയിരുന്നതുകൊണ്ടാണ് അത് എടുക്കാൻ, അല്ലെങ്കിൽ ആ പൈസ എടുത്ത് മാറ്റിയാലും. ആ 19,000 രൂപ അതിനകത്തിരുന്ന ആ പൈസ മൊത്തം കൂടെ ഈ ഹരി കൗൺസിലർ എന്ന് പറഞ്ഞ CPM-ന്റെ കൗൺസിലർ ഹരിയുടെ കൂടെ വന്നവനാണ് ആ പൈസ എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് ഇത് മൊത്തം കൂടെ എടുത്ത് 4-5 സ്കൂട്ടറെ കയറ്റി വെച്ച് നിമിഷം ഇറങ്ങോട്ട് പാഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ ഇതെല്ലാം ക്യാമ്പിന്റെ പേരിലാണ് നടക്കുന്നത്. ചെങ്ങന്നൂർ നടക്കുന്ന ഓരോരോ ക്യാമ്പുകളുടെ പേരിലാണ് ഇങ്ങനെ നടക്കുന്നത്. ഇത് എന്റെ മാത്രം അവസ്ഥയൊന്നുമല്ല, ചെങ്ങന്നൂർ ഒരുപാട് കടക്കാരുടെ ഇങ്ങനെ കുത്തി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് അന്വേഷിച്ച് നിങ്ങൾക്കറിയാം. എന്നിട്ട് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാനും പരാതി പറയാനും പിന്നെ അങ്ങാടിക്കത്തെ ഗവൺമെന്റ് സ്കൂളിൽ നടക്കുന്ന ക്യാമ്പുണ്ട്, ക്യാമ്പിന്റെ ക്യാമ്പ് ഇൻചാർജിനെ തിരക്കി അവിടെ ചെന്നപ്പോൾ അവിടെ 2 പോലീസുകാർ ചെറുപ്പക്കാർ പോലീസുകാർ നല്ല മാന്യന്മാർ പിള്ളേർ. ഞാൻ അവരോട് ഇന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്, അവർ ക്യാമ്പ് ഓഫീസറെ കാണിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നോട് ചോദിച്ചു ഈ കൂട്ടത്തിൽ ആരെല്ലാം ഇതിനകത്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് സാധനങ്ങൾ വാരിക്കൊണ്ട് പോയാൽ മുഴുവൻ അവന്മാരും അവിടെ ആഹാരം വിളമ്പ് നടന്ന് നിൽപ്പുണ്ട്. ഇവരെല്ലാം കൂടെ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇവരൊക്കെയാന്ന് പറഞ്ഞു തരികയും ഇവന്മാരെല്ലാം കൂടെ കൂടി എന്നെ തല്ലാൻ വരികയാണ്. തല്ലു കൊള്ളാഞ്ഞത് ഈ 2 പോലീസുകാർ മാന്യന്മാർ നല്ല പിള്ളേരായതുകൊണ്ട്, നല്ല കുടുംബത്തിൽ വന്ന പിള്ളേരായതുകൊണ്ട് എനിക്ക് തല്ലു കിട്ടിയില്ല. അവർ പെട്ടെന്ന് പറഞ്ഞാൽ അതുകൂടെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇപ്പൊമാരെ തടഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് എങ്ങനെയും ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അവിടുന്ന് പരാതി പറയാന് കൺട്രോൾ റൂമിൽ പോകുന്നു. ചെങ്ങന്നൂർ താലൂക്ക് ഓഫീസിലാണ് കൺട്രോൾ റൂം നടക്കുന്നത്. കൺട്രോൾ റൂമിൽ പോയിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഒരുത്തരെ അവിടെ കണ്ടില്ല പരാതി പറയാൻ, ആര് കേൾക്കാന്. അത് കഴിഞ്ഞാൽ ചെങ്ങന്നൂർ മുനിസിപ്പൽ ചെയർമാനെ വിളിച്ച് പരാതി പറയാന്. കാര്യം ഞാൻ നല്ലോണം കടയ്ക്ക് വാടക കൊടുത്തിട്ടാണ് അതിരിക്കുന്നത്, ദിവസം 200 രൂപ വാടക കൊടുത്തിട്ടാണ്. അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ടാണ്, 2,200 രൂപ കൊടുത്തിട്ടാണ് ലൈസൻസ് എടുത്തത്. ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. ഞാൻ ചെയർമാനെ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. ചെയർമാൻ എന്നോട് പറഞ്ഞ് പിന്നെ പോലീസിൽ പോയി പരാതി പറഞ്ഞിട്ടും എനിക്ക് കാര്യമില്ല, പോലീസ് കേൾക്കത്തില്ല, തന്നെയല്ല ഇവരല്ലേ ഭരിക്കുന്നേ. ഞാൻ നിങ്ങളോട് പറയാൻ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അറിയാൻ വേണ്ടി പറയുകയാണ്, പിന്നെ ചെങ്ങന്നൂർ ഇപ്പം നടക്കുന്നത് ഈ പ്രളയ ദുരിതാശ്വാസത്തിന്റെ പേരിൽ നടക്കുന്നത് വെറും കൊള്ള മാത്രമാണ്. ഒരുപാട് കടക്കാരുടെ സാധനങ്ങൾ പൊട്ടിച്ചുകൊണ്ട് പോയി. ഇനി വേറെ നിങ്ങൾ അറിയുന്ന കാര്യം, ഇവിടെ ഒരുപാട് ലോഡുകൾ സാധനം വരുന്നുണ്ട്. ഈ വരുന്ന സാധനങ്ങളൊന്നും ഞാൻ 4 ദിവസം പ്രളയ പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി, അതായത് ജീവൻ രക്ഷിക്കാൻ പോയവനാണ്. ഈ 4 ദിവസം പോയാൽ എനിക്ക് ഒരു കുപ്പി വെള്ളം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഓരോ ദിവസം 150-200 ലോഡ് വീതമാണ് ഇവിടെ സാധനങ്ങൾ വന്നിറങ്ങുന്നത്. ഈ വന്നിറങ്ങുന്ന സാധനങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾ തിരക്കിട്ടില്ല. ചെങ്ങന്നൂർ ഒരു കപ്പ് ചായ കുടിക്കാൻ കിട്ടത്തില്ല ഇപ്പൊ. പക്ഷെ ആ ഒരു കപ്പ് ചായ കുടിക്കാൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പരാതി പറഞ്ഞു പോകുന്നില്ല. ഞങ്ങളൊന്നും വീട്ടിൽ പോയി കുടിക്കില്ല, കുടിക്കാതെ ഇരിക്കും. കുടിക്കാൻ ഒരു കുപ്പി വെള്ളമില്ല, കടയിൽ വില കൊടുത്താൽ 20 രൂപ അല്ല 30 രൂപ കൊടുത്താൽ വാങ്ങിക്കാൻ ഒരു കുപ്പി വെള്ളം കിട്ടത്തില്ല. പക്ഷെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസുകളിലെല്ലാം വന്നിട്ട് ലോഡ് കണക്കിന് വെള്ളം കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആരും തണ്ടക്കാരായിട്ട് ചെന്ന് ഇവരോട് ഒരു കുപ്പി വെള്ളം താന്ന് കുടിക്കട്ടെ ദാഹമാകട്ടെ എന്ന് ആരോടും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ പിന്നെ ഈ പ്രവർത്തനങ്ങൾ നടത്തിയ സമയത്ത് ഞങ്ങൾ ആരോടും ചോദിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഈ പ്രവർത്തനത്തിൽ നിന്നല്ല ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കെയർ ഓഫിൽ CPM-ന്റെ ഒരുപാട് നേതാക്കന്മാർ, ഈ കൌൺസിലർ സഹിതം അവനെ
പിന്നെ ഞാൻ നിങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്, അവനെ കടകളിലെ ഉണ്ടാകുന്ന സപ്ലൈ ആണ്, ബിസ്ക്കറ്റ് ബ്രെഡ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അവൻ അതിന്റെ പഴയ കച്ചവടക്കാരനോടാണ്. അവന്റെ പ്രധാന പണി ഇതും കൊണ്ട് നടന്ന് ഈ വരുന്ന സാധനങ്ങൾ, ലോഡ് കണക്കിന് വരുന്ന സാധനങ്ങൾ അവൻ വഴി അവനെ പോലുള്ള കുറെ ആൾക്കാർ വഴിയാണ് കടകളിൽ സപ്ലൈ ചെയ്ത് കാശ് മേടിക്കുന്നത്, കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളോട് തുറന്നങ്ങ് പറയാം. സി പി എം മാരും എന്നെ കൊന്നാലും വേണ്ടിയില്ല, തുറന്നങ്ങ് പറയാം. ഈ പ്രളയം എന്ന് പറയുന്നത് വെറും പ്രഹസനം മാത്രമാണ്. ഇവന്മാർ കുറെ തരും സി പി എമ്മിന്റെ കുറെ ആൾക്കാർ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന തെമ്മാടിത്തരം മാത്രമാണ്, ഗുണ്ടായിസം മാത്രമാണ് എന്ന് പറഞ്ഞാൽ എന്റെ കടയിലെ ഇനിയും കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. നാളെ ഇത് കാണുമെന്ന് എനിക്കറിയാൻ പറ്റില്ല, ഒന്നര ലക്ഷം രൂപയുടെ സാധനം ഇനിയും കാണും. ഇത് നാളെ കാണുമെന്നൊന്നും ഒരു ഉറപ്പില്ല, കാര്യം ഒരു വെറും ഒരു താഴെ കൂട്ടിയിട്ട് പോരുന്ന ഇവന്മാരുടെ ഭീഷണി കണ്ടിട്ട് മിക്കവാറും ഇന്ന് രാത്രി അവരത് പൊളിച്ച് എടുത്തിട്ട് പോകും. എന്തായാലും പൊളിച്ചിട്ട് കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലെങ്കിലും ഞാൻ ഇനി ഓണക്കച്ചവടം ചെയ്യുന്നില്ല, തൽക്കാലം വേണ്ടി എന്ന കച്ചവടം ചെയ്യുന്നില്ല. ഒന്ന് വണ്ടി ഓടിച്ചോ അല്ലെ പിന്നെ വേറെ ഏതെങ്കിലും മാർഗത്തിൽ ജീവിച്ചോളാം, അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ നിങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കുക. ഒരു മാർഗ്ഗമില്ല, ഞാൻ 90,000 രൂപ ബ്ലേഡുകാരനോട് മേടിച്ച്, വേറെ രണ്ടുപേരോട് മേടിച്ച്, കൈവായ്പ മേടിച്ച്, കഴുത്തെ കിടന്നൊരു മാല ഉണ്ടായിരുന്നു 4 പവന്റെ മാല, അത് ഒരു പണയം വെച്ച് ഒക്കെ കൂടാണ് ഇപ്പൊ രണ്ടാമത് കച്ചവടം തുടങ്ങിയത്. എന്നിട്ട് ഈ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രളയത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ആരെയാണ് നന്നാക്കുന്നത്? ഞാനേ നന്നാക്കുന്ന? നിങ്ങളുടെ സർക്കാർ നന്നാക്കുന്നോ? നിങ്ങളുടെ പോലീസ് നന്നാക്കുന്നോ? നിങ്ങളുടെ റവന്യൂ സ്റ്റാഫ് നന്നാക്കുന്നോ? നിങ്ങൾ ഇവിടെ മുതൽ അങ്ങ് അറ്റം വരെ ഒരുപാട് 9,000 ആഫീസർമാരുണ്ടല്ലേ, ഈ ഞങ്ങളുടെ സാധനങ്ങൾ ഈ കൊള്ളയടിച്ചോണ്ട് പോകുന്നതിന് നിങ്ങൾ എന്ത് പരിഹാരം ഉണ്ടാക്കിയത്? എന്റെ കടയ്ക്കകത്ത് കയറി മൊത്തം സാധനം കൊള്ളയടിച്ചോണ്ട് പോയി, അതിന് നിങ്ങൾ എന്ത് പരിഹാരം ഉണ്ടാക്കുന്നത്? ഞാൻ എന്നിട്ട് പരാതി പറയാൻ ഈ പോലീസിൽ ചെന്ന് കഴിയുന്നുണ്ട്, പോലീസുകാർ എന്റെ നെഞ്ചത്തോട് കരുതയുള്ളൂ. കാര്യം നിങ്ങൾ സി പി എം കാർ അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരെ ഈ പോലീസുകാർക്ക് ഭയമാണ്, അതുകൊണ്ടാണ്. അല്ലാതെ അവർ ദോഷികളൊന്നും ആയിട്ടൊന്നുമല്ല. ചുരുക്കി പറഞ്ഞാൽ എന്റെ ഇന്ന് ഇത്രയും സാധനങ്ങൾ പോയതും ഈ ഇന്നത്തെ 19,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ വിലയ്ക്ക് പച്ചക്കറി കിട്ടി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കൂടിയ 1,000 രൂപ എന്റെ ശമ്പളം കാണുള്ളൂ. ശമ്പളം ആയാലും ലാഭമായാലും ഞാൻ രാവിലെ 6 ആകുമ്പോൾ വീട്ടിൽ ഇറങ്ങിപ്പോയതാ, തിരിച്ചിറങ്ങി വന്നപ്പോൾ 9 മണിയായി. ഇത്രയും സമയം ഒരുത്തും ജോലി ചെയ്താൽ അവന് എത്ര ശമ്പളം കിട്ടണം നിങ്ങൾ തീരുമാനിക്കും. എന്നിട്ടാണ് ഈ തമ്മാടിത്തരം കൂടെ ആരെ നന്നാക്കുന്നത് ഞങ്ങൾ? എന്തായാലും സൈ കെട്ട്, ഇനി കച്ചവടവും വേണ്ട, ഒരു കുടച്ചക്രവും വേണ്ട.